എന്നിട്ട് കാറ്റത്ത് ഒടിഞ്ഞ് വീണ മുരിങ്ങ, മുരിങ്ങയില രണ്ട് കമ്പൊടിഞ്ഞ്. കാറ്റത്തൊടിഞ്ഞു പോയ മുരിങ്ങയുടെ ഇല എല്ലാം എടുത്തു വെച്ചു. മുരിങ്ങയിലെല്ലാം രണ്ട് ഭാഗത്തിലെല്ലാം എടുത്തു വെച്ചു. ഉള്ളി മാറ്റമെല്ലാം കൂട്ടിയിട്ടു. മുരിങ്ങയുടെ കണ്ടീഷൻ അല്ല, മണ്ട ഒടിഞ്ഞു മുരിങ്ങ. ഞാൻ കൈകൊണ്ട് അടച്ചെടുത്ത ഇലയാണ് മുരിങ്ങയില. ഇത് ഞാൻ ഇല കൊഴിയാൻ വേണ്ടി അടുക്കി ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആക്കി വെക്കുക. ഒരു ദിവസം ഇതിൻ്റെ കമ്പ നല്ല ഇല അടർന്നു പോയി എടുക്കാനായിട്ട് ഒരുക്കാനടുപ്പമായിട്ട് വെക്കുക. ചെറിയ കമ്പുകളായി ഒടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിൽ അടിച്ചെടുക്കാം. നാളെ തുറന്നു നോക്കാം. ഇലയെല്ലാം കൊഴിഞ്ഞ് കഴുകി മാറി വന്നിട്ട് ഒന്ന് റിവേഴ്സ് മിക്സിയിലേക്ക് ഇല ഒന്ന് ഒരുക്കും. മുരിങ്ങയില കൊഴിയാൻ വെച്ചു. കമ്പ് വേണം. എല്ലും കമ്പും കൊഴിയാൻ വെച്ചു. ഇന്ന് കൊഴിഞ്ഞു അതിൻ്റെ കമ്പൊക്കെ മാറ്റി ഇല റെഡിയായി. ഇത് കറി വെക്കാം.
പരുവത്തിനായി. അപ്പോൾ ചെറിയ കമ്പൊക്കെ സൂക്ഷിക്കുന്നത് മതി. അടിയിലടി ചെള്ളത്തിൻ്റെ അടിയിൽ മുന്നില് നല്ല കണക്കെടുത്ത് കമ്പ അടിച്ച് തയ്യാറാക്കി. ഇതിൻ്റെ കല്ല് വാങ്ങിയെടുക്കും. ചെറിയ ചെറിയ കമ്പ് അവശേഷിക്കുന്ന വെള്ളത്തിന് അടിയിൽ കിടക്കും. അടിയിൽ കമ്പ് കിടപ്പുണ്ട്. മുരിങ്ങന പെട്ടെന്ന് കരിവെക്കാതിരിക്കുന്ന മാർഗം ഒരു ദിവസം വച്ചേക്കുക. അടുത്ത ദിവസം എടുത്ത് നോക്കുമ്പോൾ ഇലയെല്ലാം കൊഴിഞ്ഞ് കിടക്കും. വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുമ്പം ആ ചെറിയ കമ്പ് കൂടി വെള്ളത്തിനടിയിലടിയും. അങ്ങനെ മുരിങ്ങന കറുത്ത പിടി. രണ്ട് കൈ മുരിങ്ങ എടുത്തിട്ട് രണ്ട് കൈ മുരിങ്ങ എടുത്തിട്ട് മിക്സിയിലൊന്ന് ചുറ്റിച്ചെടുക്കാൻ പോകും. റിവേഴ്സ് അടിക്കുക. റിവേഴ്സ് അടിച്ചു ഒതുക്കി മിക്സിയിലായിരുന്നു റിവേഴ്സ് അടിച്ച് ഒതുക്കിയെടുത്ത മുരിങ്ങയിലായിരുന്നു. കമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് കടലമാണ് കുറച്ച് മൈക്കാൻ ഇപ്പോൾ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് ചേരാനായിട്ട് ഉപ്പിടണം. ഉപ്പ് കുറച്ച് മുളക് കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ലൂസ് കരുവാണ് മൂന്ന് നാല് കയ്യിലെടുത്ത് ബോളാക്കി വേണ്ടി വെള്ളം വയ്ക്കണം. അപ്പോൾ ഉപ്പ് മുളക് പൊടി മുരിങ്ങയില കടലപ്പൊടിയും കുറച്ച് മൈദ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇനി വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിളക്കി കുഴക്കണം. ഒരുപാട് വെള്ളം പോകരുത്. അങ്ങനെ കുഴച്ച് ഊണിൽ കോരി രീതിയിൽ ഊണിൽ കോരി എണ്ണയിൽ വറുത്തെടുക്കാൻ രീതിയിൽ നോക്കണം. ഇത് വിറ്റാമിൻ എ വളരെ ഹെവിയുള്ള ഇലയാണ് മുരിങ്ങ. മുരിങ്ങ ഗ്രീൻ ലീഫ് വെജിറ്റബിൾ കണ്ണിൻ്റെ കാഴ്ച ശക്തിപ്പെടുത്തുന്നതാണ്. വിറ്റാമിൻ എ കുറച്ച് മുരിങ്ങ ഇവിടെ ഉണ്ടാക്കാനായിട്ട് ചീനിച്ചിട്ട് അടുത്തിട്ട് വെച്ച് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി മുരിങ്ങ ഇല മാറി
ഇലക്കറി കഴിക്കാനായിട്ട് നമുക്ക് മഴ ഉണ്ടായി കഴിക്കും. ഇല കഴിക്കാൻ കുട്ടികളുടെ പിള്ളേർ ഉണ്ടായിരുന്നു. കൊമ്പളെ പതിക്കുന്നു ഉള്ളില് നല്ല വേണം. പിന്നെ കളറൊന്നും വളരെ അട്രാക്റ്റീവ് അല്ല, കറുത്തിരിക്കും. ഇല ചേർത്തുകൊണ്ട് കളർ കിട്ടില്ല, ഭാഗമൊക്കെ പച്ചയ്ക്ക് തന്നെ പച്ച നിർത്തും. വിറ്റാമിൻ എ സമർത്ഥമായുള്ള മുരിങ്ങയില എങ്ങനെ എളുപ്പത്തിൽ പൊരിക്കിയെടുക്കാമെന്നും മുരിങ്ങയില കൊണ്ട് തുകലും വയ്ക്കാമെന്നും മുരിങ്ങയില കൊണ്ട് വട ഉണ്ടാക്കാമെന്നും ഉള്ള വീഡിയോയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഉള്ളിവിടെ ഉള്ളിവിടെ കഴിക്കുന്നതല്ലേ.